ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കൈവണ്ടി ഉന്തി ഇന്ത്യ കാണാൻ പോയ യുവാക്കൾക്ക് പറയാൻ വിശേഷങ്ങൾ ഏറെയുണ്ട്. വഴിയിൽ കാണുന്നവരുടെ ചിത്രങ്ങൾ വരച്ചുകൊടുത്തുമൊക്കെ പൂർത്തിയാക്കിയ ആ യാത്രയെക്കുറിച്ച് മുജിത് ഭായും ശ്രീരാഗും മനസ്സ് തുറക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ, അതായത് അർബാനയുമായി ഇന്ത്യ ചുറ്റി വന്ന രണ്ട് മഹാന്മാരെ കൂടെയാണ്. അതായത് യാത്രയെ വ്യത്യസ്തമായ രീതിയിൽ പ്രണയിച്ച രണ്ട് ട്രാവൽമാരാണ് നമ്മൾ കൂടെയുള്ളത്. നമുക്ക് ഇവരോട് ചോദിച്ചറിയാം, എങ്ങനെയായിരുന്നു അർബാന വെച്ച്, എങ്ങനെ യാത്ര ഉണ്ടായിരുന്നു, എന്തൊക്കെ തരണം ചെയ്തു എന്ന് വരെ നമ്മൾ ചോദിച്ചറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു യാത്ര? യാത്ര വളരെ അടിപൊളിയായിട്ട് പോയി വന്നു. നമ്മൾ 8 മാസത്തോളം എടുത്ത് യാത്ര തുടങ്ങിയിട്ട് December 7 സ്റ്റാർട്ട് ചെയ്തു. ഒരു 201 ദിവസം കൊണ്ട് നമ്മൾ ലഡാക്കിലെ കർത്തുങ്ങല കയറി യാത്ര പൂർത്തീകരിച്ചു. പ്രിപ്പയറിങ് കാര്യമില്ല, നമുക്ക് ആദ്യം തന്നെ യാത്രയോട് ഭയങ്കര താല്പര്യമുള്ളതായിരുന്നു. അപ്പോൾ അത് നമ്മളെ വർക്ക്, നമ്മളെ ആർട്ടിസ്റ്റുകളാണ്, അപ്പോൾ വർക്ക് ആയിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളത്. 0 ബഡ്ജറ്റിൽ ഇറങ്ങി തിരിച്ചു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മൾ കേരളത്തിൽ നിന്ന് വരണമെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര സ്വീകരണമാണ്. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ശ്രീരാഗ് അല്ലേ? ശ്രീരാഗ് കുറ്റിപ്പുറത്തുള്ള പിന്നെ നമ്മൾ അഫ്താബ് മുത്താപ്പ്, അത് നമ്മുടെ വയലത്തൂർ പ്രദേശം. ശ്രീരാഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു അർബാനയുമായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആരുകൾ നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരുന്നു? ഒന്നാമത് ഇത് പുതുമയുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും പിന്നെ നമ്മളെ പുറത്തുള്ളവരാണെങ്കിൽ നല്ല സപ്പോർട്ടും പിന്നെ ഒരു കൗതുകം ഉണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സ്വീകരിക്കുകയും വേണ്ട സപ്പോർട്ട് തരികയും ചെയ്യുന്നു. അപ്പോൾ ഈ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് അവിടെ എത്താനും വരെ കാരണമായിരുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളോ യാത്രക്കിടയിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്തൊരു പ്രശ്നങ്ങൾ? ഇപ്പോൾ സാധാരണ നമ്മൾ പോകുമ്പോൾ നമ്മളെ നാടല്ല, നമ്മൾ ഫേസ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് കാര്യമായിട്ട് പ്രശ്നം വന്നത് നമ്മളെ അർബാന മോഷണം പോയിരുന്നു ഫരീദാബാദിൽ വെച്ചിട്ട് ഡൽഹിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകളെ അത് കണ്ടെത്തി തന്നു, അവിടെ കള്ളന്മാരെ പിടിച്ചു, കാര്യങ്ങൾ എടുത്തു തന്നു. ആ ഒരു ബുദ്ധിമുട്ടേ കാര്യമായിട്ടുള്ളൂ. പിന്നെ ഈ ജാതിയുടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അവർ അത്ര ഒരു കാര്യമായിട്ടൊന്നും അങ്ങനെ പരിഗണിച്ചില്ല. രണ്ടാളും ഒരുപോലെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. എന്തൊക്കെയായിരുന്നു അർബാനയിൽ നമുക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങളായിരുന്നു? ഒന്നാമത് നമ്മൾ പാചകം ചെയ്തിരുന്നു പോയിരുന്നു. അപ്പോൾ കുക്കിങ്ങിനുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്, പാത്രങ്ങളായാലും അടുപ്പായാലും ഫുഡ് ഐറ്റംസ് ആയാലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആർട്ടിസ്റ്റ് ഫൈൻ ആർട്സ് കഴിഞ്ഞ് ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ ആർട്ട് മെറ്റീരിയൽ, ബോർഡ്, സ്കെച്ച് ബുക്ക്, പേന, പേപ്പർ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ട നമുക്ക് ആവശ്യമുള്ള ടെൻറ്റ്, പുതപ്പ്, വസ്ത്രങ്ങളെല്ലാം നമുക്ക് എല്ലാം അതിലൊതുക്കി ഞങ്ങൾ അർബാനെ ഒതുക്കി അതൊരു പുതിയ യാത്രാമാധ്യമമാക്കി മാറ്റുക ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നിട്ട് നിങ്ങൾ തിരിച്ചു വരാൻ നേരത്തെ അർബാന ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അത്രയും നിങ്ങൾ അതിനായിട്ട് അടുത്തു പോയല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലഡാക്കിലെ ഒരു അനുഭവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലഡാക്കിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള ഇവിടെ നിന്നാണ് തിരിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് അത് കഴിഞ്ഞ് കാശ്മീർ ആ ഏരിയ ഒന്നും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. കാരണം ആളുകൾ എങ്ങനെ അവർക്ക് ആളുകളെ അതിഥികളെ എങ്ങനെ സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങൾ അവർക്കറിയാം. അപ്പോൾ അവർ നമ്മളെ വീടുകളിലേക്ക് ക്ഷണിച്ചിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ തന്നെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് അവരോടൊപ്പം ജീവിച്ചു ഒരുപാട് കാലം അവിടെ തന്നെ നിൽക്കണം എന്ന് പിന്നെ ഇങ്ങോട്ട് പോരാനുള്ള നമുക്ക് തോന്നില്ല, ഇങ്ങോട്ട് തിരിച്ച് വരണം എന്നില്ല. അപ്പോൾ അത്രയും നമ്മളെ കെയർ ചെയ്ത് അത്രയും കൊണ്ടുവരുന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ വീട്ടുകാർ എന്തായാലും പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു പ്രായത്തിൽ ഇങ്ങനെ രണ്ടുപേരും കൂടെ എങ്ങനെ പോകണം, എന്ത് ഇതിലാണ് പോകുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? ഒന്നാമത് നമ്മൾ പോകണമെന്ന് തീരുമാനിച്ച് അത് നമ്മൾ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ചെറിയ എതിർപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് പിന്മാറില്ല എന്ന് കണ്ടപ്പോൾ അവരൊന്നും വഴങ്ങി. പിന്നെ നമ്മൾ ആർട്ട് വർക്കിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് നമ്മളെ വർക്കിൻ്റെ ഇതായിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് മയം വന്നു. പിന്നെ യാത്രയല്ലേ, യാത്ര ചെയ്യപ്പോൾ ഞങ്ങൾ പോയി വരും, ഒരു 3-4 മാസത്തിനുള്ളിൽ വരും എന്നറിഞ്ഞ് അങ്ങനെ ഞങ്ങളിപ്പോൾ പോയത് ഒരു 8 മാസം ടോട്ടലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ സപ്പോർട്ടും കൂടി ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകാൻ കഴിഞ്ഞതും. ഇനിയിപ്പോൾ എങ്ങനെയാണ്, എന്താണ് അടുത്തത്? അടുത്ത യാത്ര ഉടനെ ഉണ്ടോ? ഇനി എങ്ങനെയാണ്, വെറൈറ്റി വല്ല നമുക്ക് പ്രതീക്ഷിക്കാം? അല്ല, അടുത്ത യാത്ര ഉടനെ ഇല്ല. നമ്മളെ എക്സിബിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ വരച്ച വർക്കുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊരു 2 മാസത്തിനുള്ളിൽ കുറച്ച് വർക്കും കൂടി ചെയ്തെടുക്കാണ്ട് അത് ചെയ്തെടുത്തിട്ട് 2 മാസത്തിനുള്ളിൽ അത് എറണാകുളത്ത് വെച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞ് ഒന്ന് സ്റ്റേബിളായി നിന്നതിന് ശേഷം ഇനി പുതിയ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതി തന്നെ. തീർച്ചയായും ഇവരുടെ എല്ലാവിധ, അതായത് ഇനിയിപ്പോൾ അടുത്തത് എറണാകുളത്താണ് ഇവരുടെ എക്സിബിഷൻ നടക്കാൻ പോകുന്നത്. എക്സിബിഷൻ എല്ലാവിധ ആശംസകൾ നേരുന്നു. ക്യാമറമാൻ മുഹമ്മദ് യാസറിനൊപ്പം പ്രകാശ് പോക്കാട്.